അതായത് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ ഹലോ ഐ എം ഫൈൻ താങ്ക് യു എപ്പിസ്റ്റാക്സസ്റ്റാക്സസ് യെസ് താങ്ക് യു സോ മച്ച് അപ്പോൾ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലായി കാണാം അതായത് മൂക്കിന്ന് രക്തം രക്തം വരുന്ന എപ്പിസ്റ്റാക്സസ് എന്നുള്ളൊരു കണ്ടീഷനാണ് അപ്പോൾ ഒരു ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കൂടാതെ ഒരു വൈറ്റ് ടോപ്പിക്കാണ് അതുകൊണ്ട് ഏഴ് ഭാഗമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം ഈ ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ മൂക്കിൻ്റെ സ്ട്രക്ചർ അതായത് രക്ത ഓട്ടത്തിൻ്റെ എങ്ങനെയാണെന്നും പിന്നെ ഇതിൻ്റെ കോമൺ കാരണങ്ങൾ മൂക്കിൽ നിന്ന് രക്തം വരുന്ന കോമൺ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം ഇപ്പോൾ മൂക്കിൻ്റെ മൂക്കിൽ നിന്ന് വരുന്ന രക്ത ഓട്ടത്തിനെ പറ്റി ഹാർട്ടിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് മെയിനായിട്ടൊരു ഒരു ആർട്ടറി വരുന്നുണ്ട് അത് കഴുത്തിൽ വന്നിട്ട് രണ്ടായിട്ട് പിരിയും ഒരെണ്ണം തലച്ചോറ് വഴി കണ്ണിലോട്ട് വന്നിട്ട് മൂക്കിലോട്ട് മൂക്കിൻ്റെ മേൾ ഭാഗം സപ്ലൈ ചെയ്യാൻ അപ്പം അത് കഴുത്തിൽ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇൻറ്റേർണൽ കരോട്ടി റാട്ടറി എന്ന് പറയും രണ്ടാമത് എക്സ്റ്റേർണൽ കറോട്ടി ആർട്ടറി തലച്ചോറിനകത്ത് പോകാതെ കഴുത്ത് വഴി നേരെ ഫേസ് വന്ന് നേരെ മൂക്കിലോട്ട് കയറുന്ന ഒരു റാട്ടറി ഇൻ്റർണൽ കറോട്ടിന് എക്സ്റ്റേണൽ അപ്പോൾ എക്സ്റ്റേണൽ കറോട്ടിൽ മൂക്കിൻ്റെ താഴ്ഭാഗം തന്നെ സപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഈ കാണുന്ന മൂക്കിൻ്റെ പാലത്തിൽ മേളി രണ്ടും കാണുന്ന ഇൻറ്റർണൽ കരോട്ടി വഴിയും അതിൻ്റെ ബ്രാഞ്ചസിൻ്റെ വഴിയും ഈ രണ്ട് ബ്രാഞ്ചസിൻ്റെ പേര് കണ്ണ് വഴി വരുന്നതെന്ന് ഞാൻ പറഞ്ഞത് വേറെ ഒന്ന് താഴെ രണ്ടോ മൂന്നോ ഞാൻ കാണിച്ചിരിക്കുന്നത് കഴുത്ത് വഴി ഫേസ് വഴി വരുന്ന മൂന്നെണ്ണം ഈ മൂക്കിൻ്റെ പാലവും ഈ മൂക്കിൻ്റെ സൈഡ് സൈഡിൻ്റെ പിക്ചറാണ് ഇതാണ് അതിൻ്റെ ബ്ലഡ് സപ്ലൈ നല്ല ബ്ലഡ് സപ്ലൈ ഉണ്ട് ആ ഇൻ്റർണൽ കറഡിനും എക്സ്റ്റേണൽ കറഡിനും ചേർന്നിട്ടുള്ള ഒരു മീറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് മൂക്ക് ഇപ്പോൾ മൂക്കിനകത്ത് എവിടെയൊക്കെ സാധാരണയായിട്ട് രക്തം വരുന്ന സ്ഥലങ്ങൾ മൂക്കിൻ്റെ പാലത്തിൽ രണ്ട് സ്ഥലം കോമൺ ആയിട്ടുള്ളത് ഒന്ന് മൂക്കിൻ്റെ പാലത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ അത് കണ്ടുപിടിച്ച ആളിൻ്റെ പേരായിട്ടിരിക്കുന്ന ലിറ്റിൽ ഏരിയ എന്നും കീസൽ ബാക്സ് ഏരിയ എന്നും പിന്നെ ആ മൂക്കിൻ്റെ പാലത്ത് തന്നെ ഈ താഴെ അല്ലാതെ മേളിലായിട്ട് പിന്നെ മൂക്കിൻ്റെ സൈഡിൽ ഏറ്റവും ബാക്കിലായിട്ട് ഇപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന അത്ര പ്രഷർ കുറവുള്ള ഏരിയയും അത് പിള്ളേർക്കാണ് കൂടുതൽ കാണുന്ന പിന്നെ ഏറ്റവും ബാക്കിൽ നല്ല കുറച്ച് പ്രഷർ കൂടുതലുള്ള ഏരിയയും അവിടെ വലിയവർക്കാണ് കൂടുതൽ വരുന്നത് പ്രഷർ ഉള്ള ഹൈപ്പർ ടെൻസി പേഷ്യൻസിനാണ് കൂടുതലും വരുന്നത് ഇപ്പോൾ എന്തൊക്കെ ടൈപ്പ്സ് ബ്ലീഡിങ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എപ്പിസ്റ്റാക്സിസ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് പ്രൈമറി സെക്കൻഡറി അതായത് പ്രൈമറി എന്ന് വെച്ചാൽ കാരണം അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ബ്ലീഡിങ് ചെയ്യുന്നത് സെക്കൻഡറി എന്ന് വെച്ചാൽ നമുക്ക് കാരണം അറിയാം ബ്ലഡ് പ്രഷർ കൂടുതലാണ് ലിക്യോമിയാണ് ലിംഫോമാണ് കാരണം അറിയാം അതാണ് കാരണം സെക്കൻഡറി എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് എന്ന് പറയുമ്പോൾ ഒരു കാരണം അല്ല പെട്ടെന്ന് ബ്ലീഡിങ് വരുന്നു ഇൻഡ്യൂസ് എന്ന് പറയുമ്പം നമ്മൾ എന്തിനും ചെയ്തിട്ടാണ് ബ്ലീഡിങ് വരുന്നത് അതായത് ഓപ്പറേഷൻ ചെയ്യുന്ന പേഷ്യൻസിന് നമുക്കറിയാം ബ്ലീഡിംഗ് വരും പിന്നെ ആൻറ്റീരിയർ ആൻറ്റീരിയർ എന്ന് പറയുമ്പോൾ മൂക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെ വരുന്നത് പോസ്റ്റീരിയർ എന്ന് വെച്ചാൽ മൂക്കിൻ്റെ പുറകെ കൂടെ വന്നിട്ട് വായിക്കൂടെ തുപ്പിക്കളായി മൈൽഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ബ്ലീഡിങ്ങേ ഉള്ളൂ മോഡറേറ്റ് സിവിയർ എന്ന് വെച്ചാൽ പേഷ്യൻ്റെ അഡ്മിറ്റ് ചെയ്ത് ചിലപ്പം ബ്ലഡ് ട്രാൻസ്മിഷൻ കൊടുക്കേണ്ടി വരും ഇതാണ് പല ടൈപ്സ് ഓഫ് ബ്ലീഡിങ് ഇപ്പോൾ അതിൻ്റെ മൂക്കിൻ്റെ രക്തം വരുന്നതിൻ്റെ കാരണങ്ങൾ ലോക്കൽ മൂക്കിനുള്ള കാരണമായിരിക്കാം ഇല്ലെങ്കിൽ ദേഹത്തിന് മൊത്തമുള്ള സിസ്റ്റമിക് കോസ് ആയിരിക്കാം മൂക്കിനകത്തുള്ള കോമൺ കോസ് ഇതിന് ട്രോമ അതായത് കൊച്ചു പിള്ളേർ മൂക്കിനകത്ത് വിരലിട്ടുകൊണ്ടിരിക്കും അങ്ങനെ ട്രോമ വന്ന് വരാം അതാണ് ഭയങ്കര കോമൺ കോസാണത് പിന്നെ മൂക്കിനകത്ത് എന്തെങ്കിലും ഫോറൻ ബോഡി കയറുവാണെങ്കിലോ പിന്നെ മൂക്കിൻ്റെ സർജറി ചെയ്യുവാണെങ്കിലോ അതൊക്കെ കോമൺ അപ്പം അതുപോലെ തന്നെ മൂക്കിൻ്റെ ഇൻഫെക്ഷൻ അത് ബാക്ടീരിയ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ ഇപ്പോൾ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻ ആകട്ടോ ആയിട്ടോ ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇങ്ങനെ ബ്ലീഡിങ് വരാൻ ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ഗ്രാൻഡോമാറ്റസ് കണ്ടീഷൻസ് അതായത് ട്യൂബോ അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അങ്ങനെ കണ്ടീഷൻസിലും വരാം ജന്മന കണ്ടീഷൻസുള്ള ഹെമാൻജിയോമ എന്ന് പറയും രക്തത്തിൻ്റെ വ്യത്യാസങ്ങൾ രക്തത്തിൻ്റെ ആർട്ടറിയുടെ വ്യത്യാസങ്ങൾ അതിലും വരാം പിന്നെ ക്യാൻസർ ആണോ എന്ന് വെച്ചാൽ അല്ല ക്യാൻസർ ആവാൻ ചാൻസ് ഉള്ള കണ്ടീഷൻസ് ബിനാൻ കണ്ടീഷൻസ് എന്ന് പറയും അതിലും വരാം പിന്നെ ക്യാൻസറില് ഷുവറായിട്ട് ആയിട്ട് ബ്ലീഡിങ് ഉണ്ടാകും സിസ്റ്റമിക് കോസസ് ദേഹം മൊത്തമുള്ള കോസസ് ആക്സിലറേറ്റഡ് ഹൈപ്പർ ടെൻഷൻ ബി പി കൂടുതൽ പിന്നെ ബ്ലീഡിങ് പ്രോബ്ലമുള്ള പേഷ്യൻസ് ലിവർ ഉള്ള പേഷ്യൻസ് പിന്നെ ബ്ലഡ് ക്യാൻസറുള്ള പേഷ്യൻസ് പിന്നെ ബ്ലഡിൽ രക്തത്തിനകത്തുള്ള ക്ലോട്ടിയാൻ സമയം ക്ലോട്ട് ചെയ്യാൻ ചെയ്യണം എന്നുള്ള ഫാക്ടേഴ്സ് കുറവുണ്ടെങ്കിൽ പിന്നെ പ്ലേറ്റ്ലെറ്റ് കുറവുണ്ടെങ്കിൽ പിന്നെ ലേഡീസിൽ ഹോർമോണുകൾ ഹോർമോൺ വ്യത്യാസം ഉണ്ടെങ്കിൽ പീരിയഡ് സമയത്ത് ആ സമയത്തേക്ക് കൂടുതൽ വരും പിന്നെ ഫിസിയോളജിക്കൽ ഹൈറ്റ് കൂടുതലാണെങ്കിൽ മൗണ്ടനസ് ഏരിയയിൽ മുകളിലോട്ട് ഇങ്ങനെ കൂടുതൽ പോകുമ്പം പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു കാരണം കണ്ടുപിടിക്കാൻ അറിഞ്ഞുകൂടാ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് കാരണം കിട്ടാത്ത കണ്ടീഷൻ ഇഡിയോപത്തി കോസ് എന്ന് പറയും ഇതൊക്കെയാണ് കോമൺ ഞാൻ ഞാനിപ്പോൾ കോമൺ കോസ് ഇത്രയേ പറഞ്ഞുള്ളൂ അപ്പോൾ ഇതിനകത്ത് മറ്റു കോമൺ ആയിട്ടുള്ള ഒരെണ്ണം ഞാൻ കാണിച്ചിരുന്നു പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ സാധാരണ ഈ ഹാർട്ട് പേഷ്യൻസ് ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ക്ലോട്ടിയാൻ പാടില്ലെന്ന് മരുന്ന് കഴിക്കും അതായത് ആസ്പിറിൻ ഒന്ന് ബ്രിലാൻറ്റ വേറെ ഒന്ന് വോർഫാരിൻ ചിലപ്പോൾ ഹിപ്പാരിൻ എടുക്കും മിനി ഹിപ്പാരിൻ എടുക്കും പിന്നെ ക്ലോബിറ്റോൾ പിന്നെ ബ്രിലാൻറ്റ ഓൾറെഡി പറഞ്ഞു ഈ മരുന്നൊക്കെ ഹാർട്ട് ആൻഡിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിക്കേണ്ടി വരും പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പാടില്ല ഇങ്ങനത്തെ പ്രശ്നം ബി പി ഉണ്ടെങ്കിൽ ഷൂട്ട് ബി പി കൂടുമ്പം ഈ ബ്ലഡ് വരുമ്പം മുക്കി കൂടെ വരുമ്പം പിന്നെ ഇത് മുക്കിക്കൂടെ ബ്ലഡ് വരുമ്പം പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സമ്മതിക്കാത്ത ബ്ലഡ് മെഡിസിൻസാണ് അപ്പോൾ ആ മെഡിസിൻസൊക്കെ ആ മെഡിസിൻസും ഇങ്ങനെ ബ്ലഡ് ബ്ലീഡിൻ്റെ കോസ് കോൺട്രിബ്യൂട്ട് ചെയ്യും ഇതാണ് അതിൻ്റെ കോമൺ കോസസ് ഇതിൻ്റെ രണ്ടാം ഭാഗം കാണുവാണ് ഇത് ഏഴ് ഭാഗത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് പാർട്ടിൽ ഇത്രയും നോക്കേണ്ട രണ്ടാം ഭാഗത്ത് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം നമസ്കാരം